അന്തരീക്ഷ മലിനീകരണവും കോൺക്രീറ്റ് കാടുകളുടെ വർധനയും കേരളത്തിന്റെ കാലാവസ്ഥാ വ്യതിയാനത്തെ വലിയ തോതിൽ സ്വാധീനിച്ചു. ആഗോള പ്രതിഭാസം എന്ന് പറഞ്ഞ് നിസ്സഹായമായി കൈമലർത്തിയതല്ലാതെ ഈ പാരിസ്ഥിതിക പ്രശ്നത്തെ ക്രിയാത്മകമായി നേരിടാൻ ഭരണവർഗം തയ്യാറായതുമില്ല. വരൾച്ചയ്ക്ക് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, പ്രകൃതിയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന മാറ്റം. മാറ്റമാണ് പ്രകൃതിയുടെ നിയമം. അതിസൂക്ഷ്മമായ മാറ്റങ്ങൾ പ്രകൃതിയിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് കൃത്യമായി അറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ദീർഘകാലങ്ങളിലൂടെ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. മഹാവനങ്ങൾ മരുഭൂമികളാകും, മരുഭൂമികൾ മഹാവനങ്ങളാകും, സമുദ്രങ്ങൾ പീഠഭൂമികളാകും, പീഠഭൂമികൾ സമുദ്രങ്ങളാകും. അങ്ങനെ വലിയ മാറ്റങ്ങൾ ദീർഘകാലങ്ങളും യുഗങ്ങളും കൊണ്ട് സംഭവിക്കും. ചെറിയ മാറ്റങ്ങളും ഉണ്ടാകും. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത മാറ്റങ്ങളിലൂടെ എപ്പോഴും പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്വാഭാവികമായി ഉണ്ടാകുന്ന മാറ്റം വരൾച്ചയിലേക്ക് നയിക്കും ചിലപ്പോൾ. മറ്റൊന്ന് മനുഷ്യൻ ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടത് വനനശീകരണം, മണൽ കൊള്ള, തണ്ണീർത്തടങ്ങളും വയലുകളും നികത്തൽ. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മനുഷ്യനിർമ്മിതമായ കാരണങ്ങൾ, മനുഷ്യനുണ്ടാക്കുന്ന കാരണങ്ങൾ. ഈ വനനശീകരണവും മണൽ കൊള്ളയും അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങളും വയലുകളും നികത്തലിനും ഒക്കെ സാമൂഹ്യവും അതുപോലെ തന്നെ ചരിത്രപരവുമായ കാരണങ്ങൾ ഉണ്ട് ഒരു വശത്ത്. മറ്റൊരു വശത്ത് മനുഷ്യൻ്റെ അത്യാഗ്രഹവും അത്യാർത്തിയും, അത് മറ്റൊരു വശം. എന്തായാലും നമ്മുടെ ഭരണകൂടം, ഭരണകർത്താക്കൾ ഈ വനനശീകരണത്തെയോ മണൽ കൊള്ളയെയോ അതുപോലെ തണ്ണീർത്തടങ്ങളും വയലുകളും നികത്തുന്നതിനെയോ നിയന്ത്രിക്കാനോ തടയാനോ ഒന്നും ശ്രമിക്കുന്നില്ല. വികസനം എന്ന ഒരു മുദ്രാവാക്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്നതാണ്. ജനങ്ങളുടെ സ്വപ്നവുമാണ് വികസനം. പക്ഷേ ഈ വികസനം എങ്ങനെ പ്രകൃതിയുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കാതെ സാക്ഷാത്കരിക്കുവാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഭരണകർത്താക്കൾക്കില്ല, നമ്മുടെ വികസന വിദഗ്ധന്മാർക്കില്ല. അതൊന്നും കണക്കിലെടുക്കാറും ഇല്ല. വനം നശിപ്പിക്കുമ്പോൾ, വൃക്ഷങ്ങൾ മുറിക്കുമ്പോൾ ഒക്കെ പ്രാദേശിക മത നേതൃത്വം, പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം, പ്രാദേശിക ഔദ്യോഗിക നേതൃത്വം, ഇവരെല്ലാം സമുദായ നേതൃത്വം, ഇവരെല്ലാം അറിഞ്ഞിട്ടാണ്. അവരാരും തന്നെ തടയാറുമില്ല, മിണ്ടാറുമില്ല. അതിൻ്റെ പ്രധാന കാരണം ഇതിൽ നിന്നുള്ള ലാഭത്തിൻ്റെ, വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഇവരുടെയൊക്കെ പോക്കറ്റിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരെ, അപ്പോൾ ഇവരാണോ കുറ്റവാളികൾ? ഒരിക്കലുമല്ല. ഇവരെയൊക്കെ നേതൃത്വത്തിൽ വാഴിച്ചിരിക്കുന്ന, ഇവരെയെല്ലാം ഭരണാധികാരത്തിൽ തെരഞ്ഞെടുത്ത് എത്തിക്കുന്ന ജനങ്ങളാണ് യഥാർത്ഥ കുറ്റവാളികൾ. കേരളത്തിൻ്റെ ഭൂഗർഭജല ലഭ്യത വീതിതമായി കുറഞ്ഞു വരികയാണ്. ജലമൂറ്റുന്ന കമ്പനികൾ നാടുനീളെ പൊങ്ങി. പ്രകൃതിയുടെ സ്വന്തം നീരുറവകൾ വറ്റി വരണ്ടു. പകരം നമ്മൾ കൃത്രിമ ജലാശയങ്ങൾ തീർത്തു. പ്രാന്തപ്രദേശങ്ങൾ വരൾച്ച കൊണ്ട് പൊറുതിമുട്ടുകയാണ്. കുടിവെള്ളക്ഷാമം മൂലം ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കാൻ പാകം ചെയ്യാനായിട്ട് വെള്ളം തന്നെ കിട്ടണമല്ല. കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ നടക്കും. ഓരോ പൈപ്പും ചെട്ടി ചെല്ലുമ്പോഴും പട്ടീനെ ഓടിക്കണേരിയാണ് ഞങ്ങൾ ഓടിച്ചോണ്ടിരിക്കണം. ഈ പട്ടീനെ ഓരോ പൈപ്പും ചെട്ടി ചെല്ലുമ്പോൾ നമ്മൾ ഓടിക്കുക, പൊയ്ക്കോ പട്ടീന്ന്. അതുപോലെ അടുത്ത പൈപ്പും ചെല്ലുമ്പോൾ ഞങ്ങൾ ഓടിച്ചോണ്ടിരുന്നത്. എന്നാലിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് അനുഭവമില്ല. ഇപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് പിന്നീടും തുടങ്ങി. പട്ടിയുടെ ആദ്യം ഇങ്ങനെ നടക്കേ ഒരു ജീവിതമാണ്. കഷ്ടപ്പെട്ട ജീവിതം എന്ന് പറയാം. പട്ടിനും ദാരിദ്ര്യമല്ല, ഈ പണ്ടാരം വലിച്ചാണ് ചത്തോടെ. ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റണില്ല. ആഴ്ചയിൽ രണ്ട് ദിവസമാണ് പണിക്ക് പോണത്. ഞങ്ങൾ രാത്രിയാണ് പോണത്. ഞങ്ങൾക്ക് പണിക്ക് പോകാൻ തന്നെ പറ്റണില്ല. ഞങ്ങൾക്ക് കുടുംബം ജീവിക്കാന്ന് കരുതില്ല ഈ കുടിവെള്ളക്ഷാമം കാരണം. ഞാനിപ്പോൾ 5 കിലോമീറ്റർ അകലെ നിന്നാണ് ഈ വെള്ളം എടുക്കാൻ പോയത്. ബൈക്കിന് അല്ലെങ്കിൽ സൈക്കിളിനെ ഞങ്ങൾ കൊണ്ടുവന്നു ഈ കാർ, ഈ വെള്ളം. എൻ്റെ വൈഫിനാണെങ്കിൽ പാടില്ല, ഈ വെള്ളം എടുത്തെടുത്ത്. നെഞ്ചുവേദനയാണ്, വെള്ളം എടുത്തെടുത്ത്. കാർഷിക മേഖല കൊടും തകർച്ചയിലാണ്. 1983 ഇതിനു മുമ്പ് വലിയ വരൾച്ച ഉണ്ടായത്. അന്നനുഭവപ്പെട്ട കാർഷിക നഷ്ടത്തിന്റെ ഇരട്ടിയിലധികം നഷ്ടം ഇപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞു.
തീർച്ചയായിട്ടും നമ്മുടെ പരിസ്ഥിതിയെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തെ സംരക്ഷിച്ചു പോരുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സാണ്, നമ്മുടെ പശ്ചിമഘട്ട മലമടക്കുകളാണ്. ഈ പശ്ചിമഘട്ട മലമടക്കുകൾ ഉണ്ടായിട്ടുള്ള ആ അതിൻ്റെ ശോഷണം അവിടെ ആ 10,800 പാറമടകളും അതുപോലെ തന്നെ നദികൾ ഉത്ഭവിക്കുന്ന വൃഷ്ടിപ്രദേശത്തെ പ്രദേശങ്ങളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇടനാടിനെയും തീരപ്രദേശത്തെയും ബാധിക്കും, പ്രതികൂലമായി തന്നെ ബാധിക്കും. കാരണം എന്തെങ്കിലും തരത്തിൽ ചൂട് കൂടുമ്പോൾ അതിന് ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് മരങ്ങളാണ്. അത്തരത്തിലുള്ള മരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാരണം നമുക്ക് അറിയാം ഇടുക്കി ജില്ലയുടെ കാര്യം എടുത്താൽ മാത്രം നമുക്കറിയാം 10 ഡിഗ്രിയുടെ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞു. കാരണം ഒരു കാലത്ത് ഫാൻ പോലും ഇല്ലാതെ ജീവിച്ചിരുന്ന ആളുകളാണ് ഇടുക്കി ജില്ലയിലുണ്ടായിരുന്നത്. ഇന്ന് വനം നശിച്ചത് കൊണ്ട് മാത്രം തമിഴ്നാട്ടിലെ മധുര ജില്ലയിൽ നിന്ന് ചുടുകാറ്റടിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം, പ്രകൃതിദത്തമായ സംവിധാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ 44 നദികളും വറ്റു വരണ്ടു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ വലിയൊരു ഭാഗം കര മാത്രമായി. സമൃദ്ധമായ പൂവനങ്ങൾ കരിഞ്ഞുണങ്ങി, പൂക്കൾ കാലം തെറ്റി വിരിഞ്ഞു. ഉരുകുരുകുന്നു എന്നാട് ഇരുളുന്നു മനക്കൂടെ, കാലം മറന്നിത പൂക്കുന്നു കൊന്നകൾ, കാലം മറന്നിത പൂക്കുന്നു കൊന്നകൾ, ഇലകൾ പൊഴിയുന്നു ദാഹജലം മറയുന്നു, ദാഹജലം മറയുന്നു. ചൂട്, സർവത്ര ചൂടാണിപ്പോൾ. സൂര്യൻ അവൻ്റെ സർവശക്തിയുമെടുത്ത് ഭൂമിയിലേക്ക് തൻ്റെ ആയുധങ്ങളൊക്കെ ഇങ്ങനെ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എവിടെ നോക്കിയാലും ചുട്ടുപൊള്ളുന്ന ഒരു അന്തരീക്ഷം. കാലം മാറി വരുന്ന ഋതുക്കൾ, കാലം മാറി ജ്വലിക്കുന്ന പൂക്കൾ, വിടരുന്ന പൂക്കൾ, ഇതെല്ലാം നമ്മളുടെ പ്രകൃതിയെ തന്നെ മാറ്റിമറിക്കുന്നതായിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ജലം ദാഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഇതാണ്, അതില്ല. ചൂട്, സർവത്ര ചൂടെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന ഒരു പ്രകൃതിയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം കാരണം ഈ ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരുമാണെന്നാണ് എൻ്റെ വിശ്വാസം. വ്യാസനെ പറ്റിയ ഒരു കഥയുണ്ട്. ശുഗൻ വ്യാസൻ്റെ മകനാണല്ലോ. വിട്ടുപോയപ്പോൾ വ്യാസൻ ഭയങ്കര വിഷമമായിപ്പോയി. ഔരസ പുത്രനല്ലെങ്കിൽ പോലും എന്നിട്ട് ശുഗാ ശുഗാ എന്ന് വിളിച്ചപ്പോൾ എല്ലാ അവിടെ നിൽക്കുന്ന എല്ലാ മരങ്ങളും വൃക്ഷങ്ങളും ചെടികളും ഒക്കെ കൂടി എന്താന്ന് വിളി കേട്ടു എന്ന്. കാരണം സ്വന്തം മകനല്ല, അവരെല്ലാവരും സ്വന്തം മക്കളെപ്പോലെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഏത് പഴയ കാലത്ത് ഏതൊരു സ്ഥലത്ത് ചെന്നാലും കുറച്ചൊരു വെള്ളം അല്ലെങ്കിൽ മണ്ണ്, നല്ലൊരു തെളി വായു, ശുചി ശുഭ്രമാം വെളിച്ചവും എന്നൊക്കെ പറഞ്ഞ് വൈലോപ്പിള്ളിയൊക്കെ എഴുതിയിട്ടുണ്ട്. ഓരോ ആൾക്കാരും ആശാൻ്റെ ബാലരാമായണത്തിൽ എഴുതിയിട്ടുണ്ട്. കൈകേയ്ക്ക് നമസ്കാരം പറഞ്ഞു സീത എന്നാണ്. ഗോദാവരിയിലെ കുളിയുടെ ഒരു സന്തോഷം കൊണ്ട് ഇങ്ങനെ താമരപ്പൂ പോലെ സീതയുടെ കൈ ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് സീത കളിക്കുമ്പോൾ മീനുകളൊക്കെ വന്ന് കയറും, വേറൊരു താമരപ്പൂവാണല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഓരോ എല്ലാ ജീവിതത്തിലും നമുക്ക് വെള്ളം വേണമല്ലോ. അത് ചൂഷണത്തിൻ്റെ ജാതി വ്യത്യാസത്തിൻ്റെയൊക്കെ നമുക്ക് ഇന്ത്യൻ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒക്കെ കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ പരിസ്ഥിതിയെ ഹനിക്കാതെ വേണം നമ്മൾ മുന്നേറാൻ. നമുക്ക് അതേപോലെ നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്നുള്ള ഒരു ദർശനം നമ്മളറിയാതെ. ഇപ്പോൾ എൻ്റെ വീട്ടിലെ മുത്തശ്ശിമാരുടെയൊക്കെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ ഓരോരുത്തരും നമ്മൾ ഈ കോലം വരയ്ക്കണത് എന്തിനാന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. അത് ഉറുമ്പുകൾക്കൊക്കെ കുറച്ച് അരിമാവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ മുമ്പ് ചോറ് വയ്ക്കുമ്പോൾ പാതിയം പുറത്തൊക്കെ രണ്ട് വച്ചിടും. പിന്നെ ആദ്യം എല്ലാം സദ്യക്കും ഗണപതിക്ക് വിളമ്പ് വയ്ക്കും. ഗണപതി ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മൃഗദൈവം തന്നെയാണല്ലോ. അങ്ങനെ നമ്മുടെ എന്ത് ചെറിയ ചെറിയ നിത്യ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും, പിന്നെ മഹാശ്വേതാ ദേവിയുടെ ആദിവാസി ജീവിതത്തിന് ചിത്രീകരിക്കുന്ന നോവലുകളിലൊക്കെ കാണാം. ഒരു അവർ പോകുന്ന ഒരു പൂത്ത വള്ളി ഒരു മരം പോലെയാണ് രണ്ടാം ഒരു ആദിവാസി യുവാവും യുവതിയും.
എന്നാണ് പറയുന്നത്. അങ്ങനെ സഹജമായിട്ട് ഒരു ഒരു സാധനത്തിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതും അതിനെ ആയുധം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന വലിയ നാഗരിക സംസ്കാരം കൊണ്ടോ വലിയ വലിയ വീടുകൾ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ അതിക്രമിച്ചു കൊണ്ടിരിക്കുക. മുറ തെറ്റാതെ എത്തിയിരുന്ന മഴയായിരുന്നു നാടിൻ്റെ ആശ്വാസം. വർഷക്കാലത്ത് തോരാതെ പെയ്യുന്ന മഴയും ചുട്ടുപൊള്ളുന്ന മണ്ണിനെ ഇടയ്ക്കിടെ നനയ്ക്കുന്ന വേനൽ മഴയും ഇക്കുറി പതിവുകൾ തെറ്റിച്ചു. വരാനിരിക്കുന്നത് വരണ്ട നാളുകളാണ്. ഇനിയുള്ള യുദ്ധങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടിയുള്ളതായിരിക്കും. വീട്ടുകാർ തമ്മിൽ, ഗ്രാമങ്ങൾ തമ്മിൽ, സംസ്ഥാനങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ മരുഭൂമികൾ പിറക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്.